അതെ, നല്ല ഒരു സാധനം വാങ്ങിച്ച് അടിച്ച് ആലോചിച്ചായിരുന്നു നമ്മള് കണ്ടു. അല്ലട, ഇന്ന് കാശ് എത്ര ചെലവായാലും സാധനമില്ല. നല്ല സൂപ്പർ സാധനം അടിക്കണം. അതിനാണ് ഒരു അഞ്ച് മൂന്നൂർക്ക് ഷെയർ ഇട്ടോട്ടം വാങ്ങിച്ചടിക്കാം. ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ചേട്ടായും കൂടെ കൂട്ടാം. കഴിക്കൂ, അതൊക്കെ നമ്മൾ കഴിപ്പിച്ചെടുക്കല്ലേ. ബാ ചേട്ടായി, എന്നാണ്ട് നേരത്തെ ഓർന്നു കേടാ. ഞാൻ പറ കാര്യം, നമ്മള് പല പ്രാവശ്യവും പല കാര്യത്തിനും വേണ്ടി നമ്മൾ ഉടക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, എന്നും സന്തോഷവും അല്ലേ. നമ്മള് ഒരു സൗഹൃദമായിട്ട് വേണം ജീവിക്കാൻ. ഞാനിവിടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മന്ത്രി എം എൽ എ ഒക്കെ ആയിപ്പോ എങ്കിൽ പോലും എനിക്ക് ചേട്ടൻ എന്ന് വെച്ചാൽ ജീവനാണ്. ഞാൻ പറയാറുണ്ട് ഞാൻ അല്ലേ. ഞാൻ ഈ ചേട്ടന്റെ കാര്യാ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അയ്യോ, ഞാൻ പറഞ്ഞ ഒരു ലണ്ടനിൽ ഒരു വിസ വന്നിട്ടുണ്ട്, പറ്റുന്നുണ്ട്. ഞാൻ ഈ ചേട്ടനെ ഞാനിപ്പോ വന്നെന്ന് വെച്ചാല് ഇന്നെന്തായാലും നമ്മളൊരു സന്തോഷത്തിന്റെ ദിവസം അല്ലേ. അതെ, അടിക്കുവോ? അടിക്കൂ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ നമ്മുടെ കമ്പനിയാന്നേ, ആ പടക്കോലെ മാറിയില്ലേ. ആ ഡാർലിംഗ്, ഇപ്പൊ നമ്മൾ ഷെയർ ഇടുന്നു, ഒരെണ്ണം വായിക്കുന്നു, വൃത്തിയായിട്ട് സ്വസ്ഥതയായിട്ടിരുന്ന് അടിക്കാവില്ലല്ലേ. കരിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഒരു കാര്യം, നല്ല സാധനം വാങ്ങിച്ചടിക്കാം. അടിക്കുമ്പോ നല്ല സാധനം അടിക്കണം, എനിക്കത് നിർബന്ധമാ. അത് വേറെ കാര്യം. മറ്റേത് പൈസ വെച്ചിട്ട് കൂടിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ പിന്നെന്താ, അത് അടിക്കാൻ നിങ്ങൾ ഉള്ളത് ഇങ്ങനെ. അതെ, എനിക്ക് ആ പേരൊക്കെ ഞാൻ പറഞ്ഞോളാം. നല്ലൊരു സാധനമുണ്ട്, 455 രൂപയാണ് സാധനത്തിന്റെ വില. അത് നമ്മൾ ഷെയർ ഇട്ട് അങ്ങ് വാങ്ങിക്കുന്നു, അടിക്കുന്നു. അതെ, ഏ ഞങ്ങളുടെ രണ്ടുപേരും ഷെയർ. എന്നാ കൈ കാണിച്ച്, ഇങ്ങോട്ട് ഐശ്വര്യമായിട്ട് കാണിച്ച്. 30, 20, 50, 50, 55 ഞങ്ങളുടെ 55 രൂപ. 400 ചേട്ടൻ ഇടണം. ഞാൻ ഇടണം? അയ്യോ, എന്റെ കയ്യിൽ കാശില്ല. കടയിൽ എന്തൊരു സാധനം വിറ്റിട്ടാണല്ലോ ഇതിന് കോഴി എല്ലാം പിടിച്ചു വിട്ടിട്ടും പൈസ കിട്ടണം. കോഴി വേണ്ട, കോഴി ഇല്ല. നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് അടിക്കണം. അതെ അതെ, വേണേ കൊടുത്താ മതി. കൊടുക്കണം. 400 ഇടുന്നല്ലേ, എനിക്ക് ഒരു ഒന്നോ. സഹദേ മുലാളി, ഇത് എങ്ങോട്ടാ? ഇത് ഞാനേ ഒരു ഓൾ ഇന്ത്യ പര്യടനത്തിനുള്ള തയ്യാറെടുപ്പിലാ. അല്ലേ, ഈ സൈക്കിളല്ലോ. ആ അതിനുള്ള പ്രാക്ടീസിലല്ലേ ഞാൻ. ചുമ ഇതുവരെ മാറിന്റെ വല്ല ഷയോണെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കും. അവന്റെ ഒന്നും കൈ 10 തുട്ടില്ലടാ, പക്ഷെ സൈക്കിള് കൊള്ളാം. ശേ, ഇതൊക്കെ പണക്കാരുടെ ഒരു ഹോബി, എങ്ങനെ സൈക്കിള് നടന്ന് ലോകം മൊത്തം കറങ്ങാന്നുള്ളത്. അല്ല, നിങ്ങളെ പോലെയാണ് 35 രൂപയായിട്ട് ഇറങ്ങിട്ടാ. ചേട്ടായി, ചേട്ടോ ഷട്ടിടാൻ പോയതാണ്. ആരെയും പേടിയായിരിക്കും, അതിന് പമ്മി വരാൻ വേണ്ടി നിൽക്കുക. ടച്ചേഴ്സൊക്കെ സാധനം കൊണ്ടുവന്നിട്ട് മതിയായിരുന്നു, ഇപ്പൊ എടുക്കണ്ടായിരുന്നു. അല്ല, ഇങ്ങനെ നിന്നാ മതിയോ? ഡ്രസ് മാറി പോയ സാധനം വാങ്ങിക്കണ്ടേ? എന്ത് വാങ്ങാൻ? അല്ല, ഞങ്ങള് വീതം തന്നില്ലേ, ഞങ്ങളുടെ 55 രൂപ അന്നായിരുന്നു സാധനം. അധികം പറ്റില്ല, കുറച്ച് പറ്റില്ല. നിങ്ങളുടെ പറ്റ് ഇവിടെ. ഇയാളെ ഞാൻ പൈസ എടുത്ത് വന്നായിരുന്നു. മുട്ടപ്പൊക്കെ പറയുന്നത് 400 രൂപ ചേട്ടൻ ഇടാന്ന് പറഞ്ഞില്ലയോ? ഇടാന്ന് പറഞ്ഞിട്ട് ഡ്രസ് മാറാൻ വേണ്ടി. എനിക്ക് കാശ് ഇടാനുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 55 രൂപ കുപ്പി മേടിക്കാൻ നടക്കാം. ഹലോ, ഹലോ, ഹലോ ചേട്ടാ. 30 രൂപ അപ്പൊ എന്റെ 20 പോയതോ? എന്റെ 30, 25 നിന്റെ പറ്റില്ലെങ്കിൽ തീർത്തില്ലയോ എന്ന് പറഞ്ഞോണ്ട് കഥയുണ്ട്. അപ്പൊ അയാൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ ഞാൻ എന്നായി? എന്റെ 30 രൂപ പോയി. അടിക്കണ എന്നായി? അതെങ്ങനെയും റെഡി ആക്കണം കേട്ടോ. നീ ഇരിക്ക. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അമ്മ വരുമ്പോ പിന്നെ എണീക്കണ്ടേ? ഇത്ര രാവിലെ എവിടെ തണ്ടാൻ പോയത് അർജുനേട്ടാ? തണ്ടാനോ? എന്തൊക്കെ ചർച്ചകൾ കഴിഞ്ഞാ ഞങ്ങൾ വരുന്നറിയോ? ഞങ്ങൾ പുതിയ ബിസിനസിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ബിസിനസ്? ഞങ്ങൾ ഈ ആഫ്രിക്കയിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്താലോ എന്നുള്ള ഒരു പ്ലാനിങ് നിൽക്കുക. അത് നല്ല
നല്ല ലാഭമുള്ള പരിപാടി. അവിടെ നിറക്കി ഇവിടെ നമ്മള് ചെയ്യണം. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ എനിക്ക് പാസ്പോർട്ട് ഇല്ലായിരുന്നു. അപ്പൊ പുള്ളി ഒരു സെക്കൻഡ് ഹാൻഡ് പാസ്പോർട്ട് തന്നെ എനിക്ക് ഒപ്പിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഞങ്ങള് അടുത്ത മാസത്തില് പോകും അങ്ങോട്ട്. അതിലും നല്ല ബിസിനസ് ഇവിടെ ഇല്ലേ? ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇട്ടാനാ? എന്ത് ചെയ്താലും മിച്ചമില്ല ഇവിടെ. ആ മിച്ചമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രായമൊക്കെ ആകുമ്പോഴ് നമ്മുടെ ഇച്ചിരി കാശും ഒക്കെ വേണം. നമുക്ക് ഇച്ചിരി ഒരു വേൾഡ് ടൂറും ഒക്കെ നടത്തണം. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ വലിയ വലിയ പ്ലാനുകളാണ് ഞങ്ങൾ ഓൾറെഡി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇവിടെ വാട്ടർ അതോറിറ്റിയിൽ ഒരു ബിസിനസ് ഉണ്ട്. അതെന്താ ബിസിനസ്? ഒരു ക്ലർക്കിന്റെ പോസ്റ്റാ. ക്ലർക്കിന്റെ? മനസ്സിലായില്ല. എനിക്കിട്ട് വെച്ചതായില്ലേ? തുടക്കത്തിൽ തന്നെ പോക്ക് മുടക്കുക. ഒരു ക്ലർക്കിന് എന്തോ ശമ്പളം കിട്ടാനാ മോനവലി? അങ്ങനത്തെ ഒരു ജീവിതമാണോ നിനക്ക് വേണ്ടത്? രാജീവമായിട്ട് ജീവിക്കണമെങ്കിൽ ബിസിനസ് ചെയ്യണം. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് ഇതിപ്പോ ഇത് തന്നെ പ്ലാൻ ചെയ്യാം. ഇതാ ഇത് ആഫ്രിക്കൻ തോട്ടണ്ടി ഇറക്കാം. അതിന് എന്നെ എന്തിനാ അറിയുന്നേ? നാണോണ്ടോ നിനക്കൊക്കെ? എന്നാ പിന്നെ വേറെ ഒരു ബിസിനസ് എന്റെ മനസ്സിലുണ്ട്. ചേച്ചിക്ക് ഇത് താല്പര്യം ഇല്ലെങ്കിൽ വിട്ടേക്കാം. വേറെ തപ്പി പിടിക്കാം. ഈ ഹെലികോപ്റ്ററല്ലേ, അതിന്റെ ബ്ലേഡ് ഉണ്ടാക്കുക. അത് നല്ല ഐഡിയ. ആരും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അല്ല വേണ്ട. അല്ല അത് വേണ്ട. അത് ഇച്ചിരി റിസ്ക് ഉള്ള എന്തെങ്കിലും ആലോചിക്കും. ഞാൻ അവർക്ക് ഇച്ചിരി കറി എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. എന്തൊരു ടേസ്റ്റാന്ന് അറിയാമോ അമ്മ ഉണ്ടാക്കുന്ന കറിക്ക്? 1000 രൂപയ്ക്ക് ഞാൻ ഇവിടെ മീൻ മേടിക്കുന്നുണ്ട്. എന്നാ പോലും അമ്മയുടെ ഒരു കറി ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ചോറ് ഇറങ്ങത്തില്ല. ഇന്ന് അത്ര ഒന്നിട്ടില്ല കേട്ടോ. കുറ്റം പറയരുത്, നാളെ നല്ലോണം വെച്ചേരാ. ഒക്കാഞ്ഞിട്ട് ഇത്രയും. അപ്പൊ ഒത്ത് വെച്ചിരുന്ന എന്നെ ആയിരുന്നേന്? അങ്ങനെയാണെങ്കിൽ 1000 രൂപയുടെ മീൻ കൊണ്ട് അമ്മയുടെ കൊടുക്ക. അമ്മ കറി വെച്ച് അങ്ങോട്ട് തരും. അയ്യോ, അപ്പൊ വേണ്ട വേണ്ട വേണ്ട. പിന്നെ കറി കൊണ്ട് കിട്ടിയോ ചോറ് കൊടുക്കും. ആ ഞാനത് മറന്നുപോയി. എന്റെ സമയം ചോറുണ്ട് കാണുമോ എന്തോ. കറി കറി കൊണ്ടുപോയി. എനിക്കൊരു ബിസിനസ് എത്തി. പുറിയാ? അല്ലല്ല, കറി കറി. അമ്മയുടെ ഈ കൈപ്പുണ്യം നമുക്ക് ബിസിനസ് ആക്കിയാലോ. ഏത് മീൻകറിയോ? അങ്ങനെയാണ്, അമ്മയെ കൊണ്ട് മീൻകറി ഉണ്ടാക്കിച്ചിട്ട് നമുക്കത് അമേരിക്കയ്ക്ക് കയറ്റി അയക്കാം. നമുക്ക് ഇവിടെ തന്നെ ഒരു ഹോട്ടൽ തുടങ്ങിയാലോ. ഇപ്പൊ തന്നെ നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും വീട്ടിലെ ഊണ്, അമ്മൂമ്മയുടെ ഊണ്, അമ്മായിയമ്മയുടെ ഊണ്, അപ്പൂപ്പന്റെ ഊണ്, അപ്പച്ചയുടെ ഊണ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണുന്നില്ലയോ? ശരിയത്. ആ വീട്ടിൽ അവരെ സ്വന്തമായിട്ട് പെണ്ണുങ്ങളെല്ലാം കൂടെ, പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട്, എല്ലാവരും ചേർന്ന് ആഹാരം ഉണ്ടാക്കി അത് ബിസിനസ് ആയിട്ട് പുതിയ ട്രെൻഡ്. നല്ല തിരക്ക ഉച്ച സമയമാകുമ്പോ. അത് ശരിയമ്മേ, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഒരു 2 ബെഞ്ച്, 4 കസേര ഉണ്ടെങ്കിലേ നമ്മളെന്തായാലും ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. കുറച്ച് കൂടുതൽ വെച്ചാ പോരെ. അടുത്ത മുടിപ്പ് ആലോചിക്കുക. ഇവിടെ എന്തെല്ലാം ബിസിനസ് തുടങ്ങി, എന്തെല്ലാം ചെയ്തു. നീ നിന്റെ ജോലിക്ക് പോവാൻ നോക്ക്. ഒരു 10 മാസം ജോലി ചെയ്തിട്ട് ആ ശമ്പളം മാറ്റി ബിസിനസ് ചെയ്. അങ്ങനെ ജോലിക്ക് പോയി തിന്നേണ്ട ഗതി കടന്നു പോയി. എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാനുള്ളതുകൊണ്ട് എന്റെ കാലം കഴിഞ്ഞാ നീ അറിയും. ജോലിക്ക് പോയിട്ട്. അല്ലമ്മേ, നേരത്തെ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനും ഇതുപോലെ ഉടക്കിയതാ. ഇത് പക്ഷെ കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ ബിസിനസ് എന്താണെന്ന് അറിയാവോ? ആഫ്രിക്കന്ന് കശുവണ്ടി ഇറക്കാന്ന്. ആഫ്രിക്കന്ന് കശുവണ്ടി ഇറക്കാന്ന്. രണ്ട് കുരങ്ങന്മാരെ ഇവിടെ ഇറക്കാൻ പറ അവനോട്. അത് രണ്ടുപേരുണ്ടല്ലോ. ശരിയാ. അല്ലമ്മ, ഇതൊരു നല്ല കാര്യം തന്നെയാ. എന്തോന്ന്? ഈ വീട്ടിലെ ഊണ് മായാവതീസ് കിച്ചൻ. അമ്മ അധികം കാശ് വേണ്ടമ്മേ. പിന്നെ നമ്മളിവിടെ ചോറും അരിയും ഇതൊക്കെ മേടിക്കുന്നില്ലേ, വെജിറ്റബിൾസ് ഒക്കെ. അതിന്റെ കുറച്ച് കൂടുതൽ വാങ്ങിച്ചാ മതി. അത് കിട്ടി തുടങ്ങുന്നതിന്റെ വരുമാനം അനുസരിച്ച് പിന്നെ കൂടുതൽ വാങ്ങിച്ചാ മതി. അടുത്ത മാസം 50 വേണമെന്നല്ല, 25 ഊണിൽ തുടങ്ങിയാ മതി. അതിന് പണിയെടുക്കേണ്ടത് ഞാനല്ലേ. നീ ഇവിടെ കയറി ഒരു പണി എടുക്കുന്നില്ല എന്ന് പറയുന്നത്. ആ പാത്രം കഴുകിത്തരാം, ഞാൻ തേങ്ങാ തിരുമിത്തരാം, അരച്ചു തരാം. അമ്മ എല്ലാം ഒത്ത് കൂട്ട് വെച്ച് അമ്മയുടെ ആ കൈപ്പുണ്യം അതിലങ്ങ് ചേർത്താ മതി. അത് തന്നെ. അർജുനേട്ടനെ ക്യാഷ് ഏൽപ്പിക്കുകയും വേണ്ട. ഒരു കാര്യം, നീ ഇലയൊക്കെ വാങ്ങിച്ചോണ്ടൊന്ന് മുറിച്ച് തുടച്ചൊക്കെ വെച്ചാൽ മതി. അതാ നിങ്ങളുടെ ജോലി. അത് മതി. പച്ചക്കറി അരിയൊക്കെ നമുക്ക് വാങ്ങിച്ചാൽ മതി. ക്യാഷ് മേടിച്ചാൽ മുക്കും. നമ്മൾ ഒരു മാസത്തേക്ക് എത്ര രൂപ അരിക്കും പലവ്യഞ്ജനത്തിനും വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പച്ചക്കറി എത്ര വാങ്ങിക്കുന്നു, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ മേടിച്ചാ മതി. നേരത്തെ എടുത്ത് വെക്കണ്ടല്ലോ. പിന്നെ എന്തോ കൂട്ടാൻ ഇച്ചിരി ആവില്ലേ? ഇച്ചിരി തോരന്, ഒരിച്ചിരി കടുവ വാങ്ങാം.
അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി സാധനങ്ങൾ പോരെ? ഇച്ചിരി 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 നീ പറയുമ്പോഴുണ്ടല്ലോ, അത് ഒത്തിരി ആവും. ഇല്ലമ്മേ, ഒരു ഒഴിച്ചു കൂട്ടാൻ, ഒരു തോരൻ, ഒരു മീൻ വറുത്തത്, ഒരു പപ്പടം. മോര് വേണം, മോര്. മോര് നാളെ മുതൽ മയാവതി കിച്ചൺ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല വറുത്തതുണ്ട്, കരിമീൻ. ഇവിടെ കിടന്ന് വായിട്ടലച്ചിട്ട് ഒരു രക്ഷയില്ല, ഒരു ഒറ്റ മനുഷ്യല്ലേ റോട്ടിലെങ്ങും. എടാ, അത് എന്ന് വെച്ച് നമ്മള് പരസ്യം ചെയ്യാതിരിക്കാൻ പറ്റൂ. ഊണ് വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ. അതെ, ഇങ്ങനെ വായിട്ടളിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല, ഒറ്റ മനുഷ്യൻ ഈ വഴി കൂടെ ഒന്നും വരുന്നില്ല. നമ്മുടെ വീടേ ഹൈവേയുടെ സൈഡങ്ങാണ് വരുന്നത്, ഭയങ്കര കച്ചവടം കിട്ടിയനേടാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർ കൂടെ ഈ വീട് പിടിച്ച് ഹൈവേയുടെ സൈഡിൽ കൊണ്ടാൽ വെച്ചാൽ ഒരാൾ വരുന്നുണ്ട്. അതെ അതെ, നല്ല ഒന്നാം തരം വീട്ടിൽ ഊണുണ്ട്, കഴിച്ചിട്ട് പോവാം. ഞാനൊരു ഹോട്ടലിൽ ഇറക്കി നടക്കുമായിരുന്നു. അയ്യോ, എന്നാ ഇവിടെ കേറാം, നല്ല ഊണ് തന്നെ ആയിരിക്കും. എന്താ സംശയം? അല്ല, ലോകത്തുള്ള എല്ലാ ഹോട്ടലുകാരും ഇതൊക്കെ തന്നെ ഇവിടെ നല്ല ഊണാ, നല്ല ഊണാന്ന് പറഞ്ഞാൽ വിളിച്ച് കയറ്റുന്നത്. ഇത് അങ്ങനല്ല, അനി ഒന്ന് കഴിച്ചു നോക്ക, ഇനി എന്നും ഇവിടെ വരും. അതേപോലത്തെ കൈപ്പുണ്യ അല്ലെങ്കിൽ എന്റെ കൈപ്പുണ്യ. അങ്ങനെ ഒരാളെ കിട്ടി, ഒരാളെ കിട്ടി. ഇവൻ ചെന്ന് കഴിച്ച് അഭിപ്രായം അറിഞ്ഞിട്ട് പറ്റുള്ളവരോട് പറഞ്ഞിട്ട് വേണം അടുത്ത ആൾക്കാർ. അടുത്ത വേഗം വേഗം അങ്ങോട്ട് വിളമ്പി കൊടുക്ക, എന്താ ഇത്ര ഒരു ആലസ്യം? ഒരാള് ഭക്ഷണം കഴിക്കാൻ ഇരുന്നാ നോക്കാം. എന്താ വേണ്ടേ? വെള്ളം കണ്ടോ? വെള്ളം എടുത്തുകൊണ്ട് കൊടുക്ക വേഗം. ഞങ്ങളിപ്പോ ഇങ്ങോട്ട് കയറ്റി വിട്ടതാ. ഈ മായാവതി കിച്ചൺ തുടങ്ങിയിട്ട് ആദ്യത്തെ കസ്റ്റമർ ആയത് ഇങ്ങേരടെയാണ് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യമേ വരികയില്ല. എങ്ങനുണ്ട് ഊണ്? സൂപ്പർ. ഞങ്ങളുടെ അമ്മ വെച്ചാന്നേ, അമ്മയ്ക്ക് ഭയങ്കര കൈപ്പുണ്യമാ. ഈ ആഹാരം കഴിച്ചാ ഞങ്ങൾ ഈ നിലയിലെത്തിയത്. അധികം സംസാരിക്കും, തുപ്പരി. കസ്റ്റമർ അങ്ങനെ പറയുമ്പോ മാറി. മോനോലി, എന്നാ പിന്നെ ഞാനിവിടെ അങ്ങ് ഉണ്ണാനിരിക്കാം. ഹോട്ടലിലെ സ്റ്റാഫുകൾക്ക് ഏറ്റവും അവസാനം കിട്ടത്തുള്ളൂ, അതും എല്ലാത്തിന്റെ ബാക്കി. അതും കിട്ടിയാ കിട്ടിയെന്ന് പറയാം. വെള്ളം ഒഴിച്ചോളൂ. സാമ്പാറിന്റെ കുറച്ച് സ്പെയർ പാർട്സ് കൂടി ഇരുത്തെ. എവിടെയുണ്ട്? വിടുവാ. നല്ല കോള ഇത്. മൂന്ന് ഊണിന്റെ കാശ് വാങ്ങിക്കാൻ പുള്ളിയൊരു കൈയിടുന്നവിടെ. എല്ലാം തിന്ന് ഒരു കറിവേപ്പിന് മാത്രം മിച്ചം. അതുകൂടെ കഴിക്കായിരുന്നു. പുള്ളി ഇതിനകത്തോണ്ടായിരിക്കും അകത്തായിരുന്നു. ഒട്ടും കുറയ്ക്കണ്ട, മൂന്ന് ഊണിന്റെ കാശ് വാങ്ങിച്ചു. അമ്മേ, മൂന്ന് ഊണ്? മൂന്ന് ഊണ് വേണ്ട, രണ്ട് ഊണ് മതി. രണ്ട് ഊണിന്റെ ആദ്യത്തെ ആളല്ല, രണ്ടെണ്ണത്തെ വാങ്ങിച്ചാ മതി. അതെ, മൂന്ന് ഊണിന്റെ എടുക്കണം, പക്ഷെ ഞങ്ങൾക്ക് രണ്ട് ഊണിന്റെ തന്നാ മതി. 100 രൂപ കാശ് അവിടെയാ? ഇവിടെ.
ഇത് ആദ്യത്തെ ഊണ ഉദ്ഘാടനമാ, തന്നാച്ചേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മളൊക്കെ ഇവിടൊക്കെ ഉള്ളവരില്ലേ, നാളെ തരാന്ന്. നാളെ കൈ അതെങ്ങനെയാ പറ്റുന്നത്? കൈനീട്ടം തന്നേച്ച് പോലോ. അല്ലേ, ഒരു മടിയും കൂടാതെ ഒന്ന് ഉണ്ടേച്ച് പോയ കണ്ടോ? പോയ കാശ് വാങ്ങിക്കട്ടോ, നോക്കി എനിക്കത്. അയാള് പോയി, അങ്ങ് പോയി. നേരത്തെ പറയാൻ മേലായിരുന്നു അത്. നമ്മൾ അറിയുന്നുണ്ട് ഇതുമല്ലോ, കാശില്ലാതെ വന്ന് ഈ വെട്ടി മെഴുകിയെന്നുള്ളത്. എനിക്കൂടി ഇവിടെ പറ്റി തരാ. കാശ് വെച്ചാ ചുണ്ടടാ, ഒരാൾ പറ്റിച്ചു പോയി. ഇനി നീയോ അങ്ങനെ പറ്റത്തില്ല. പൈസ ഇവിടെ കൊണ്ടുപോകാം. നോക്കിയിരുന്ന ഒരാൾ വന്നതാ, അത് അങ്ങനെയായി. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. അയ്യോ, കാശ് ഇങ്ങനെ വരുന്നു, സത്യവട്ടം നടത്തുന്നു, എന്തായിരുന്നു മേളം. ആകെ ഒരുത്തൻ വന്നു, അവൻ കടവും പറഞ്ഞു പോയി. കൊറച്ച് വേണമെങ്കിൽ ഞാൻ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാം, ബാക്കി അയലോക്കത്തുള്ള വീട്ടുകാർക്ക് കൊടുക്കാൻ നോക്ക്. ഏ, അതൊന്നും വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം. ഏ, അഡ്ജസ്റ്റ് ചെയ്യാൻ. മമ്മി, ഇത് വിട്ടോണ്ട് ഇവിടെ ഇരിക്കണോ അതോ പോണോ? എവിടെ പോണോന്ന്? റൂമിൽ പോണോല്ലോ. അല്ല, അഴിച്ചു കുറച്ച് കാണാം. അല്ല, ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമ്മേ, ആദ്യത്തെ ദിവസം ഒന്നും ഇങ്ങനെ കളക്ഷൻ കിട്ടണമെന്നില്ല. അത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ആൾക്കാരൊക്കെ അറിഞ്ഞു കേട്ട് അറിഞ്ഞ് വന്ന് കയറണം, പിന്നെ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. ഒരു നാലഞ്ച് പേരെങ്കിലും വരണ്ടായോ ആദ്യത്തെ ദിവസം? അല്ല അമ്മേ, കവി പറഞ്ഞത് സത്യാ. ആദ്യത്തെ ഒരു ബിസിനസ് എന്നൊക്കെ പറയുമ്പോ ആദ്യം ഇച്ചിരി മടുപ്പായിരിക്കും. ആ, ഈ തുടങ്ങുന്ന അന്ന് തന്നെ കളക്ഷൻ നടക്കുന്ന ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ, ബീവറേജ്. അവിടെ കടവും ഇല്ല, ആ സാധനം ഇട്ട് നമുക്ക് തുടങ്ങാനും പറ്റില്ല. അതിനൊക്കെ ലൈസൻസ് വേണം. കുറച്ചു ദിവസം കഴിയുമ്പോ മാറ്റം വരും. പിന്നെ വരും വരും. ചേച്ചി, ഭക്ഷണം ഉണ്ടോ? ഓ, ഉച്ചയ്ക്ക് ഉണ്ടായിട്ട് കാശ് തരാൻ വന്നായിരിക്കും അല്ലേ? കാശൊക്കെ തരാം, ആദ്യം ഭക്ഷണം എടുക്കുന്നു. കാശുണ്ട്. സത്യം പറഞ്ഞ ഇതും രണ്ടു ഊണിന്റെ പൈസ വാങ്ങിക്കേണ്ടതാ. അത് വേണ്ട, ഒരെണ്ണത്തിന് മതി. രാവിലത്തെ ഉച്ചക്കുണ്ടേന്റെ ഇപ്പൊ ഉണ്ടേന്റെ കൂടെ കൂട്ടി 150 രൂപ തരാനായിട്ട് വന്ന. നിങ്ങൾക്കപ്പന്നെ വിശ്വാസം ഇല്ല, ഒട്ടും വിശ്വാസം ഇല്ല, ഒരിച്ചിരി പോലും വിശ്വാസം ഇല്ല. ഓക്കെ, എന്റെ സൈക്കിൾ ഇവിടെ വെച്ചേക്കാം, ഞാൻ നിങ്ങൾക്ക് കാശ് തന്നിട്ട് എന്റെ സൈക്കിൾ എനിക്ക് തിരിച്ചു തന്നാ മതി. അല്ല, അത് എന്റെ ജീവനെ പോലെ നോക്കാം സൈക്കിളാ, നോക്കിക്കോണേ. ആയിക്കോട്ടെ അമ്മേ, അവൻ വന്ന് സൈക്കിള് തിരിച്ചെടുത്തില്ലേ, നമുക്ക് ലാഭമാ. 10,500 രൂപ വിലയുള്ളതായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ആണ്, 3,500 ഒന്നും കിട്ടത്തില്ല, ഒരു 1,500 രൂപ കിട്ടും. എന്നാലും ലാഭമല്ലേ, 150 രൂപയ്ക്ക് 1,500 സൈക്കിൾ കിട്ടിയില്ല. സൈക്കിൾ നല്ല അമ്മ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാലോ? ഓ, കഴിക്കാം. വേണ്ട, എന്തായാലും ഇന്നത്തോടെ ഈ ഹോട്ടൽ പരിപാടി ഇവിടെ നിർത്തിയാക്കാം. അയ്യോ, അങ്ങനെ നിർത്തണ്ട അച്ഛനോ. അല്ല അച്ഛമ്മ, ഈ നാളെ ചിലപ്പോ ഇതുപോലെ കാറോ ജീപ്പോ ഒക്കെ കൊണ്ടായാലും വെച്ചാലും അവള് പറഞ്ഞാലും കാര്യമാണ്. അതുണ്ട്, നല്ല സൈക്കിളാട്ട. എന്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നടാ ഒരു സൈക്കിള് വാങ്ങിക്കണമെന്ന്. ഇപ്പൊ സാധിച്ചല്ലോ. എന്നിട്ട് അതിൽ ഇന്ത്യ
മൊത്തം കറങ്ങി ചുറ്റിയടിച്ചു വരണം. നിങ്ങളുടെ അനിയന്റെ ആഗ്രഹമല്ലേ? അതെന്റെ ആഗ്രഹമായിരുന്നു, അതവൻ കേട്ട് പഠിച്ചു. ഇടയ്ക്ക് എനിക്കും ഒന്ന് കറങ്ങണ്ടോ? അതെ, ചവിട്ടാൻ അറിയോ? ചവിട്ടാൻ അറിയത്തില്ല, ചുമ്മാ തള്ളിക്കൊണ്ട് നടക്കാമല്ലോ. ഇഗ്രഹ സൈക്കിളാ പണക്കാര് പിള്ളേര്, 7000 രൂപ 8000 രൂപ വിലയുള്ള സാധനം. കള്ളന്മാരെ, എന്റെ സൈക്കിളും മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവച്ചേക്കല്ലേ. മോട്ടിച്ച സൈക്കിളോ ഇത്? കവി 3000 രൂപ കൊടുത്ത് വാങ്ങിച്ച സൈക്കിളാ ഇത്. 3000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാ ഇത്? ആരുടെ അടുത്ത്? എന്റെ ഒരു കൂട്ടാൻ്റെ കയ്യിൽ നിന്ന്. അല്ല, ഇത് എന്റെ സൈക്കിളാണ്. എടാ കമലാസന, കഴിഞ്ഞ ദിവസം നീ ആ ജംഗ്ഷനിൽ നിന്നപ്പോഴാണ് ഈ സൈക്കിളിൽ ഞാൻ ചവിട്ടിപ്പോയത്. അന്നേരം ഞാൻ നിന്നോട് പറഞ്ഞില്ല ഈ സൈക്കിളിൽ എനിക്ക് ഇന്ത്യ മൊത്തം ഒരു പര്യടനം നടത്തണത്? അപ്പം അത് പറഞ്ഞ് അന്ന് വെച്ച ഈ സൈക്കിള് തന്നെ ആണോന്നുണ്ടോ? അത് മാത്രമല്ല, ഒരേ പോലത്തെ സൈക്കിള് ലോകത്തെ 7 എണ്ണം കാണും. അല്ല, ഇത് അത് തന്നെയാ. ഇത് എടുത്തോണ്ട് എന്റെ സഹു എങ്ങാണ്ടോ ചുറ്റാൻ പോയപ്പോ എങ്ങാണ്ടോ കൊണ്ട് വെച്ചിട്ട് ആരാണ്ടോ മോട്ടിച്ചോണ്ട് പോയതാ. ഇപ്പൊ ഞങ്ങള് പോലീസിന്റെ കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസേ കേസ് അന്വേഷിച്ചോണ്ടിരിക്ക. നമുക്ക് ഈ അപ്പൂപ്പ കേസിനൊന്നും നിൽക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു പറയാം കള്ളന്മാരെ കിട്ടിയത്. ഇനി പോലീസുകാരെ അന്വേഷിക്കട്ടെ. ഒരു സൈക്കിള് പോയാൽ സഹദേവന് പുല്ലാണ്. ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ പെട്ട്. ഞാൻ പെട്ടെന്ന് പെട്ട്. എന്നാ പിന്നെ നീയും പെട്ട്. ഞാനെങ്ങനെയാ പെടുന്നത്? അതെ, അവൻ അങ്ങോട്ട് പോയപ്പോ പറഞ്ഞുകൊണ്ട് പോയ ശ്രദ്ധിച്ചായിരുന്നു. എന്നത് കള്ളൻ എന്നല്ല പറഞ്ഞത്, കള്ളന്മാരെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ രണ്ടുപേരും പെട്ടല്ലേ. തട്ടീം മുട്ടീം, തട്ടീം മുട്ടീം.